അല്ലാഹി വബറകാതു എല്ലാ വിദ്യാർത്ഥികൾക്കും അഫ്ളലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിന്റെ ഹദീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാബു സ്വലാത്തുൽ ജുമുഅയുടെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഖുതുബ നടക്കുമ്പോൾ, വെള്ളിയാഴ്ച പ്രസംഗം നടക്കുമ്പോൾ സംസാരിക്കുന്നതിൻ്റെ വിധി എന്താണ്. അത്തക്കല്ലുമു വഖ്തൽ ജുമുഅ, ജുമുഅയിൻ്റെ സമയത്ത് സംസാരിക്കൽ. മൻ തക്കല്ലമ യൗമൽ ജുമുഅത്തി വൽ ഇമാമു യഖ്തുബ്, ഇമാം ഖുതുബ ഓതുമ്പോൾ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ. ഫഹുവ കമസലിൽ ഹിമാരി ഹമിലു അസ്ഫാറ, അത് കാഷ്ടം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. വല്ലതി യഖൂലു ലഹു അൻസിറ്റ്സ്, സംസാരിക്കുന്നയാളോട് മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നവനോ. ലൈസ ലഹു ജുമുഅ, അവന് ജുമുഅയില്ല. ഇനി ജുമുഅ നിസ്കാരം സ്വഹീഹ് ആകണമെങ്കിൽ, ജുമുഅയുടെ പൂർണ്ണ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഒരു റക്അത്തെങ്കിലും കിട്ടണം. ഇതു ഇദ്റാഖു റക്അത്തി വാജിബുൻ, ഒരു റക്അത്ത് ലഭിക്കൽ നിർബന്ധമാണ്. മൻ അദ്റക റക്അത്ത മിൻ സ്വലാത്തിൽ ജുമുഅ, ആർക്കെങ്കിലും ജുമുഅ നിസ്കാരത്തിൽ ഒരു റക്അത്ത് കിട്ടിയാൽ, ഫലിയുലിഫ് ഇലൈഹ ഉഖ്ര, രണ്ടാമത്തെ റക്അത്ത് നിസ്കരിക്കട്ടെ. വഖദ് തമ്മത്ത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം പൂർണ്ണമാവുകയും ചെയ്തു. ഇനി വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ഉത്തരം ലഭിക്കും. ഏതാണ് ആ സമയം? സഅത്തുൽ ഇജാബത്തി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരു ഇജാബത്തുള്ള സമയമുണ്ട്. ഏതാണത്? പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്, ബൈന ജുലൂസിൽ ഇമാമി വൻ ഖിലാ ഇസ്വലാത്ത്, ഇമാം ഖുതുബക്ക് വേണ്ടി ഇരുന്നത് മുതൽ നിസ്കാരം കഴിയുന്നത് വരെ അതിൻ്റെ സമയമാണെന്ന് അഭിപ്രായമുണ്ട്. ബൈന സ്വലാത്തിൽ അസരിയിലെ അഗ്റൂബി ഷംസ്, വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയം സൂര്യാസ്തമയം വരെ, അതും നല്ല ഒരു സമയമാണ്. അപ്പോൾ പ്രാർത്ഥിച്ച ഇജാബത്ത് ലഭിക്കും. എന്താണ് ഇതിന് തെളിവ്? ഹദീസിലെ ഇതിന് തെളിവ്, ദലീലുഹു, ഇതിന് തെളിവ് എന്താണ്? ഫീഹി സാഅത്തുൻ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹ അബദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ്, ഒരാൾ അള്ളാഹുവിനെ നിസ്കരിച്ച് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ, ഇല്ലാത്തു അഹുയാഹു, അവന് നൽകിയിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ അവന് കിട്ടും. ഇനി ഒരാൾ ജുമുഅ നിസ്കരിച്ചു, അവന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? മൻ സ്വല്ലാ സ്വലാത്തൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തെ നിസ്കാരം നിസ്കരിച്ചാൽ, ഉഫിറ ലഹു ബൈനഹു വമാ ബൈനൽ ജുമുഅ, രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. വഫദലു സലാസത്തി അയ്യാം, മൂന്ന് ദിവസം ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലിയും അവന് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ബാബിലെ പരമാവധി പോയിൻസുകൾ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.